ഹലോ, അസ്സലാമു അലൈക്കും. നോർജോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് നല്ലൊരു മുട്ട സുർക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാന്ന് നോക്കട്ടോ. അത് നല്ല സോഫ്റ്റാണേ. 1/2 ഗ്ലാസ് കൈമ റൈസ്, നെയ്ച്ചോറിൻ്റെ അരി, പിന്നെ 1/2 ഗ്ലാസ് പച്ചരി. ഏത് തരം പച്ചരി ആണെങ്കിലും ഇതിന് ഉപയോഗിക്കാം കേട്ടോ. റഷ്യനരി, പച്ചരി ഒക്കെ ഉപയോഗിക്കാം. ഇത് നന്നായി കഴുകി 4 മണിക്കൂർ കുതിരാൻ വെക്കണം. ഞാനിവിടെ ഇത് രാത്രിയാണ് കഴുകി കുതിരാൻ വെച്ചത് കേട്ടോ. ഞാൻ രാവിലെയാണ് ഇത് ഉണ്ടാക്കുക. നിങ്ങൾക്ക് വൈകുന്നേരമാണ് വേണ്ടതെന്ന് വെച്ചാൽ രാവിലെ വെള്ളത്തിലിട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ കാണിക്കാൻ പോണത്. ചോറ്, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, പിന്നെ 1 പച്ചമുളിന്റെ പകുതി, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്ത്, അതേമാതിരി തന്നെ ഉള്ളിയും പൊടി പൊടിയായിട്ട് അരിയണേ. പിന്നെ ഒരിത്തിരി ചപ്പ്, പിന്നെ 2 ഇല, അത് പൊടിയായിട്ട് അരിഞ്ഞിടുക. ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടത്. ഈ അരി ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആകെ ഞാൻ 1/2 ഗ്ലാസ് അരിയാണല്ലോ എടുത്തത്. അപ്പൊ ഞാനിത് കുതിർന്നിട്ട് ഉള്ള അളവും നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. ഇതിൻ്റെ ഈ 1 ഗ്ലാസ്സിനാണ് എനിക്ക് ഇവിടെ അരി കിട്ടിയത്. 1/2 ഗ്ലാസ് അത് കുതിർന്നു വന്നപ്പോ എനിക്ക് 1 ഗ്ലാസ് അരി കിട്ടിയിട്ടുണ്ട്. 1 ജാറിന്റെ അകത്തേക്ക് ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. ഈ കുതിർത്തി പൊതർന്ന് ഊറ്റി വെച്ച ഈ അരി ഇല്ലേ, അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് എനിക്കിവിടെ 2 സ്പൂണ് ചോറാണ് ആവശ്യം വന്നത്. ഈ അരിക്ക് അനുസരിച്ച് ചോറ് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ 1 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 1 കൈപ്പിടിക്ക് ചോറ് എടുത്തോളേണ്ടി. ഉപ്പിന്റെ അളവ് പറയുന്നില്ല, പാകത്തിന് ഉപ്പ് ഇടുക. കൂടും ചെയ്യരുത്, കുറയും ചെയ്യരുത്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആ കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കണേ. എന്നിട്ടൊന്ന് അടിച്ചു വെക്കുക. വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം 1 സ്പൂണ് വെച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിത് ഇവിടെ അടിച്ചിട്ട് എനിക്ക് എത്ര വെള്ളം വയ്ക്കുന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരേ. നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഒട്ടും തരിയൊന്നും പാടില്ല. എനിക്കിവിടെ വെള്ളത്തിൻ്റെ ആവശ്യം വന്നില്ല. ഞാൻ ഈ ജാറിലേക്ക് 2 സ്പൂണ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി പാർന്നിട്ടുണ്ട്. ആ വെള്ളം ഇതിൽ ആവശ്യം വന്നിട്ടുള്ളേ. ഇനി ഇതൊരു 1.5 മണിക്കൂറോ അല്ലെ 3/4 മണിക്കൂറോ ഒന്ന് കുതിരാൻ മാറ്റിയേക്കണേ. അപ്പം തന്നെ ചുടരുത്, അപ്പം നമ്മൾ അപ്പം റെഡി ആയി കിട്ടില്ല. ഇവിടെ അടച്ചു വെച്ച് ഇതുവിടെ നിൽക്കട്ടെ കേട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞിരിക്കണേ. ഞാനിത് എടുത്ത് നോക്കുമ്പോൾ അപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടേ. ഇനി നമുക്കിത് ചുടാനുള്ളത് നോക്കാം. ഈ പൊടി പൊടിയായി അരിഞ്ഞിട്ട എല്ലാ സാധനം ഉണ്ടല്ലോ, ആ പൊടി പൊടിയായി അരിഞ്ഞിട്ടതെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കണേ. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് വെച്ചേക്കരുത്, വേഗം ചൂടണം. അപ്പം ചട്ടി അടുപ്പത്ത് വെച്ച്, ചീനച്ചട്ടി നല്ലോണം ചൂടായാൽ വെളിച്ചെണ്ണ ഓയിലോ എന്ത് ഉപയോഗിക്കും, അതിന് വെളിച്ചെണ്ണ പൊരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ചട്ടി നല്ലോണം ചൂടായി, ഓയിലൊഴിച്ച് തീ, പിന്നെ നമുക്ക് പാർന്നിട്ട് അത് പൊന്തി വരുമല്ലോ, അപ്പൊ ഒന്ന് തീ ചെറുതാക്കി വെക്കണേ. അങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടുങ്ങാണ്ട് ഇത് പൊരിച്ചെടുക്കരുത് കേട്ടോ. അപ്പൊ ഉള്ളൊന്നും വേവില്ല. പൊന്താൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണേ. അപ്പൊ അത് നല്ലോണം പൊങ്ങി വരും. സൂപ്പർ ടേസ്റ്റാ കേട്ടോ. ഞാനിതുവിടെ അയൽവാസികൾക്കും കുടുംബക്കാർക്കും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരൊക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ടേ. ഇത് ഉണ്ടാക്കാത്തവരുണ്ട്, ഒന്ന് ഉണ്ടാക്കിക്കോളി. പിന്നെ ഇത് നല്ല ടേസ്റ്റാണ്. ഇറച്ചിക്കറിന്റെ കൂടെയും എല്ലാത്തിന്റെ കൂടെയും കഴിക്കാം, കറി ഇല്ലാണ്ടും കഴിക്കാം കേട്ടോ. ഇനിയും എൻ്റെ ഈ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ താഴെ കാണുന്ന കുഞ്ഞു ബെൽബട്ടനെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഓളെന്ന ഓപ്ഷൻ വരികയെ, അതൊന്ന് നിൽക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി കിട്ടേ. അങ്ങനെ ഞാനിവിടെ എല്ലാ മുട്ടസുർക്കയും പൊരിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ ഒട്ടാകെ 6 മുട്ടസുർക്ക കേട്ടോ എന്ത അളവിൽ എനിക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് വളരെ കുറച്ച മതി, ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടില്. അപ്പൊ നമുക്ക് 2 ആൾക്കുള്ളതാണ് ഉണ്ടാക്കിയത്. അതിൽ പറഞ്ഞ മാതിരി സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് ഇതേമാതിരി നിങ്ങൾ ഉണ്ടാക്കിയ നല്ല മുട്ടസുർക്ക നിങ്ങൾക്ക് ഉണ്ടാക്കട്ടോ. ഇനി വേറൊരു തരം മുട്ടസുർക്ക ഉണ്ട്, കോഴിമുട്ടിയൊന്നും ഇല്ലാത്തത്. അത് ഞാൻ വീണ്ടും വേറൊരു ദിവസം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കൾക്കോ നിങ്ങളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ.
അങ്ങനെ ഞങ്ങളുടെ മുട്ടസുർക്ക എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സ്പോഞ്ച് പോലെ നിൽക്കുന്നുണ്ട്, ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ്. നിങ്ങൾ ഒരിക്കലെന്നെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണേ. ഇനി അടുത്ത വീഡിയോ കാണും വരെ അസ്സലാമലൈക്കും.